നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അതെ, ഇനി പഠിക്കാനൊന്നും പോകാതെ ഗൂഗിളിനെ കല്യാണം കഴിച്ച് അവന്റെ തണലിൽ ജീവിക്കുന്നതായിരിക്കും മഞ്ചടിക്ക് നല്ലത്. ഇല്ലെങ്കിൽ എല്ലാം വീണ്ടും താറുമാറാകും, അതുറപ്പാ. അല്ലെങ്കിൽ ഇതൊക്കെ തന്നെയാ സംഭവിക്കാന്ന് എനിക്കറിയായിരുന്നു. ആ ഗോകുൽ അങ്ങനെ ഒരു സഹായം ചെയ്തതിന്റെ നന്ദി സ്നേഹമെങ്കിലും നിനക്ക് അവനോട് ഉണ്ടായിരിക്കണം കേട്ടോ മഞ്ചാടി. മോളെ, ഇനി മഞ്ചാടിയുടെ കാര്യങ്ങളൊക്കെ അവരല്ലേ അമ്പിളി തീരുമാനിക്കേണ്ടത്. അപ്പൊ പിന്നെ അവരുടെ ഇഷ്ടം കൂടി നോക്കി ഒരു തീരുമാനം എടുത്തു. പ്രിൻസിപ്പാളുമായി സംസാരിച്ചപ്പോഴും ഈ തീരുമാനം തന്നെയാ ശരിയെന്ന് അച്ഛന് തോന്നിയില്ലേ? അതെ, അവര് നല്ല സപ്പോർട്ടായിരുന്നു. ജീവിതം അവസാനിപ്പിക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കുന്ന കുട്ടികൾക്ക് മഞ്ചാടി ഒരു റോൾ മോഡൽ ആവണം എന്നൊക്കെ അവര് പറഞ്ഞു. അങ്ങനെയൊക്കെ ആവാൻ കഴിഞ്ഞാ നല്ലതാ. ഇപ്പോ ഗോകുലിന്റെ കുടുംബത്തിന് സപ്പോർട്ട് ഉള്ളതുകൊണ്ട് നിനക്ക് പേടിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. പേടിയില്ലായ്മ ഒരു പ്രശ്നമാണ്, പെൺകുട്ടികൾക്ക് കുറച്ച് ഭയവും ഭക്തിയും അടക്കവും ഒതുക്കൊക്കെ വേണം. ഈ ചേച്ചിയുടെ ഒരു കാര്യം എന്ത് പറഞ്ഞാൽ അതിലൊരു നെഗറ്റീവ് സൈഡ് കാണും. അച്ഛൻ പോലും കാലത്തിനനുസരിച്ച് മാറാൻ തയ്യാറാ, ചേച്ചി മാത്രം എന്തിങ്ങനെ. ഇങ്ങനെയും ചിലര് ഭൂമിയിൽ വേണം മോളെ, എന്നാലേ നല്ലതും ചീത്തയും തിരിച്ചറിയാൻ പറ്റൂ. ഓ, എല്ലാം തികഞ്ഞ ഒരാള്. മതി മതി, ഇനി അതിന്റെ പേരിൽ ഒരു വഴക്ക് വീട്ടിൽ വേണ്ട. ശബരിയെ ഞാൻ വിളിച്ചിരുന്നു. തൽക്കാലം മഞ്ചാടി അവന്റെ വീട്ടിൽ താമസിച്ച് കോളേജിലേക്ക് പോയിക്കോട്ടെ. പഴയ ഹോസ്റ്റലിന് വേണ്ടെന്ന് ഗോകുലും പറഞ്ഞു. തിങ്കളാഴ്ച ആവുമ്പോഴേക്കും പുതിയൊരു ഹോസ്റ്റല് ഗോകുലേട്ടൻ തന്നെ റെഡിയാക്കി വെച്ച. മിക്കവാറും ശബരിയുടെ വീട്ടിലേക്ക് പോകേണ്ടി വരില്ല. ഇപ്പോഴേ എല്ലാ അച്ഛനവന് വിട്ടുകൊടുക്കുകയാണോ? എൻഗേജ്മെന്റ് പോലും കഴിഞ്ഞിട്ടില്ല, ഹോസ്റ്റലിന് അച്ഛൻ തന്നെ കൊണ്ടുപോയി ചേർക്കുന്നതല്ലേ നല്ലത്. അതൊക്കെ അങ്ങനെ അല്ലാതെ ചെയ്യൂ അമ്പിളി. ഗോകുൽ ഏർപ്പാടാക്കിയാലും ഞാൻ പോയി എല്ലാം കണ്ട് ബോധ്യപ്പെട്ടതല്ലേ ചേർക്കൂ. അത് ആ ശബരി വിളിച്ച് ഞാനൊരു സൂചന കൊടുത്തത്. ശബരിയുടെ വീട്ടുകാരുമായിട്ട് ഇവളോ ഒത്തുപോവും അച്ഛ? മോളുടെ അഭിപ്രായം എന്താ? കുറച്ച് ദിവസമൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാലോ അല്ലേ? വേറെ മാർഗമില്ല ചേച്ചി, പിന്നെ എന്ത് ചെയ്യാനാ, എന്താ ആവശ്യമല്ലേ. അച്ഛാ, ഞാൻ മുറിയിലേക്ക് വയ്ക്കോട്ടെ. ഇവളെ എത്രയും വേഗം കല്യാണം കഴിച്ച് വിടുന്നതായിരിക്കും അച്ഛാ നല്ലത്. അപ്പൊ പിന്നെ ഗോകുല് നോക്കിക്കോളല്ലോ, നമുക്കൊരു ടെൻഷനും ഇല്ലല്ലോ. അങ്ങനെ മക്കളെ ഒരാളെ ഏൽപ്പിച്ച് ബാധ്യത ഇറക്കി വെക്കുന്നവനാണോ അമ്പിളി നിങ്ങളുടെ അച്ഛൻ? എന്റെ മക്കളിലുള്ള ഉത്തരവാദിത്വം എന്റെ മരണം വരെ എനിക്കുണ്ടാവും. മക്കളുടെ ദുഃഖങ്ങളിൽ കൂടെ നിൽക്കുകയും അവരുടെ സന്തോഷം മാറി നിന്ന് കണ്ട് ആസ്വദിക്കുകയും ചെയ്യുന്നവനാണ് അച്ഛൻ. അല്ല, ചീരൂനെ ഇങ്ങോട്ട് കണ്ടില്ലല്ലോ, അവക്ക് നല്ല സുഖമല്ലേ? ചെറിയ തലവേദന ഉണ്ടായിരുന്നു അച്ഛാ, മക്കളുടെ ഒപ്പം അവളൊന്ന് മയങ്ങിപ്പോയി കാണും, അച്ഛൻ വന്ന് അറിഞ്ഞിട്ടുണ്ടാവില്ല. അവള് റെസ്റ്റ് ചെയ്യട്ടെ, ഞാൻ മുറിയിലേക്ക് പോവാം.
എന്നിട്ട് നാളെ പോയി ആ ഫോൺ ദേവേട്ടനെ ഏൽപ്പിക്കേണ്ട ചേരൂ. എന്നാ പിന്നെ ഇന്ന് നമുക്ക് ഇവിടെ കിടക്കും. എന്റെ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു തരാമെന്നല്ലേ നീ എന്നോട് പറഞ്ഞത്? മോളെ നീ കുളിക്കുകയാണോ? ഞാനിപ്പോ വരാം. പിന്നെ ഇന്നും രഘുവേട്ടൻ ആ ഫോണ്ടാരും ചോദിച്ചു. അല്ല, ഇത് ഇതിന് മാത്രം അന്വേഷിക്കാൻ അതിനകത്ത് എന്താ ഇത്ര രഹസ്യം? എടി, ഞാൻ നിനക്ക് വേണ്ടി ഇതൊക്കെ ചെയ്യുന്നത് നിന്റെ സന്തോഷം, അതാ എനിക്കിപ്പോ വലുത്. നീയാണ് കൊള്ളാലോടാ, സ്വന്തം കടപ്പുറിയില് ഒളിക്യാമറ വെക്കുന്ന ബിരുദനെ ഞങ്ങൾ ആദ്യമായിട്ട് കാണുക അല്ലേ ആസിഫേ? ഒളിക്യാമറയെ കുറിച്ച് ആദ്യമായിട്ട് കേക്ക. അല്ലാതൊരു രസത്തിന് ദൃശ്യം എടുക്കുന്നവരുണ്ട്. അങ്ങനൊരു സംഭവം അറിയാതെ ലീക്കായതാവും, എനിക്കറിയാം. ഇതാവൊന്നും അല്ലടാ, നമ്മുടെ കൂടെ ജീവിച്ചവള് നാളെ നമ്മളെ തള്ളിപ്പറഞ്ഞ് ഇറങ്ങി പോകുമ്പോ അവളെ പിടിച്ചു കെട്ടാൻ ഒരു കയർ വേണമല്ലോ.